हेलो फ्रेंड्स, मेरा प्यारा विश्वासियों, आज दिन आयरती अन्नूरती तोट पिनवलिकल है। इदेल्लाम पराया नाना राजकीय प्रधानमंत्री ഒന്നുമല്ല ഞാനൊരു കൊച്ചുകുട്ടിയാണ്। ഞാനിന്ന് ഇവിടെ വന്നത് മാണിക്യവിളയായ പാട്ട് പാടി കണ്ണിറങ്ങി കാണിക്കാനോ ചുംബിച്ച് വെടിവെക്കാനോ വന്നതല്ല। ഈ എസ്എസ്എഫ് സാഹിത്യസഭയിൽ ഞാനൊരു കൊച്ചു കഥ പറഞ്ഞു തരട്ടെ। എന്റെ കഥയുടെ പേരെന്താണെന്ന് അറിയാമോ? അറിയില്ല, അറിയത്തേയില്ല എന്നാ ഞാൻ ഒട്ടും പറയത്തുമില്ല। എന്റെ കഥ കഴിഞ്ഞ നിങ്ങൾ തന്നെ ഒരു പേരിട്ട് കണ്ടുപിടിച്ചാൽ മതി। എന്നാ നമുക്ക് കഥയിലേക്ക് കടക്കാം। പണ്ട് പണ്ട് ഇറാഖിലെ ജീരാൻ ഗ്രാമത്തിലായിരുന്നു ഔലിയാക്കളുടെ നേതാവായ ഷെയ്ഖ് മൊഹിയുദ്ദീൻ ജീരാനി തങ്ങൾ ജനിച്ചിരുന്നത്। ചെറുപ്പത്തിലെ തന്റെ പിതാവായ അബ്ദുള്ള എന്ന വഫാത്തായി। അതിനുശേഷം തന്റെ മാതാവായ ഫാത്തിമ ബിഗർ അല്ലാഹു അൻഹയാണ് പിന്നീട് അദ്ദേഹത്തിനെ വളർത്തിയതും സംരക്ഷിച്ചിരുന്നത്। ഷെയ്ഖ് ജീരാൻ തങ്ങളുടെ ആത്മീയ പഠനത്തിന് വേണ്ടി അദ്ദേഹം ബാഗ്ദാദിലേക്ക് പോകാനൊരു കച്ചവടക്കാരുടെ കൂടെയായിരുന്നു പോകാൻ ഉദ്ദേശിച്ചിരുന്നത്। കച്ചവടക്കാരുടെ കൂടെ പോയപ്പോൾ ഉമ്മ മക്കനെ വാത്സല്യത്തോട് അടുത്തേക്ക് വിളിച്ചു। എന്നിട്ട് ചെലവിനുള്ള പണം കോട്ടിന്റെ ഉൾഭാഗത്ത് വെച്ച് തുന്നിക്കൊടുത്തു। എന്നിട്ട് ഉമ്മ മകനോട് പറഞ്ഞു, മോനെ, നീ ഒരിക്കലും കളവ് പറയരുതേ, സത്യവിശ്വാസികൾ ഒരിക്കലും കളവ് പറയില്ല। അതിനുശേഷം ഷെയ്ഖ് ജീരാൻ തങ്ങൾ യാത്ര തുടങ്ങി। സുബ്ഹാനല്ലാഹ്, വടിയിൽ വെച്ച് അവരെ ഒരു കൊള്ളസംഘം ആക്രമിച്ചിരുന്നു। അപ്പോൾ കൊള്ളക്കാർ കച്ചവടക്കാരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? കച്ചവടക്കാർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ കൊള്ളക്കാരൻ ചോദിച്ചു, ഷെയ്ഖ് ജീരാൻ തങ്ങളോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താണുള്ളത്? ഷെയ്ഖ് ജീരാൻ തങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയങ്ങളുണ്ട്, എന്റെ 40 സ്വർണ്ണ നാണയങ്ങളും എന്റെ ഈ കോട്ടിന്റെ ഉൾഭാഗത്ത് വെച്ചാണ് തുന്നിടുന്നത് എന്റെ ഉമ്മ. ഷെയ്ഖ് ജീരാൻ തങ്ങളുടെ ഈ വാക്കുകൾ കേട്ട് അവർ അത്ഭുതപ്പെട്ടുപോയി. അപ്പോൾ കൊള്ളക്കാരൻ ചോദിച്ചു, നീ എന്താ സത്യം പറയാൻ കാരണം? ജീവൻ തങ്ങൾ പറഞ്ഞു, പുറപ്പെടുമ്പോൾ എന്റെ ഉമ്മ പറഞ്ഞു തന്നു, മോനെ, നീ ഒരിക്കലും കളവ് പറയരുതേ, സത്യവിശ്വാസി ഒരിക്കലും കളവ് പറയില്ല. അത് കേട്ട് കൊള്ളക്കാരൻ ഷെയ്ഖ് ജീരാനിയെ സത്യസന്ധത കാരണം എല്ലാവരും ഇസ്ലാം മതത്തിലേക്ക് സ്വീകരിച്ചു. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്നറിയാമോ? സത്യവിശ്വാസികൾ ഒരിക്കലും കളവ് പറയില്ല. എന്റെ ഈ കഥയുടെ പേര് നിന്നാൽ സത്യസന്ധത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.